ദൈവമാം ശാന്തിതൻ ദൂതനായ എന്നെ നീ നിത്യം നയിക്കേണമേ. ദിവ്യമാം ശാന്തിതൻ ദൂതനായ എന്നെ നീ നിത്യം നയിക്കേണമേ. ദിവ്യ സന്ദേശങ്ങളെങ്ങും പരത്തുവാൻ വിദ്വേഷത്തിന്നിരുൾ നീക്കുവാനും സത്യം പുലർത്തി അനീതി അകറ്റുവാൻ എന്നെ അയക്കേണമേ. ദിവ്യമാം ശാന്തിതൻ ദൂതനായ എന്നെ നീ നിത്യം നയിക്കേണമേ. ദ്രോഹികളായോർക്കു മാപ്പു നൽകിയിടുവാൻ സൗഹൃദം കാട്ടിയിടുവാൻ ദ്രോഹികളായോർക്കു മാപ്പു നൽകിയിടുവാൻ സൗഹൃദം കാട്ടിയിടുവാൻ ആശയറ്റുള്ളവർ കാശ നൽകിയിടുവാൻ എന്നെ അയക്കേണമേ. ആശയറ്റുള്ളവർ കാശ നൽകിയിടുവാൻ എന്നെ അയക്കേണമേ. ദിവ്യമാം ശാന്തിതൻ ദൂതനായ എന്നെ നീ നിത്യം നയിക്കേണമേ. സർക്കാശ്വാസമേകുവാൻ വേദനയാറ്റിടുവാൻ ഭാരം വഹിപ്പവർ കത്താണിയാകുവാൻ എന്നെ അയക്കേണമേ. ഭാരം വഹിപ്പവർ കത്താണിയാകുവാൻ എന്നെ അയക്കേണമേ. ശാന്തിതൻ ദൂതനായ എന്നെ നീ നിത്യം നയിക്കേണമേ. ദിവ്യമാം ശാന്തിതൻ ദൂതനായ എന്നെ നീ നിത്യം നയിക്കേണമേ. ദിവ്യ സന്ദേശങ്ങളെങ്ങും പരത്തുവാൻ വിദ്വേഷത്തിന്നിരുൾ നീക്കുവാനും സത്യം പുലർത്തി അനീതി അകറ്റുവാൻ എന്നെ അയക്കേണമേ. എന്നെ അയക്കേണമേ. എന്നെ അയക്കേണമേ. കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നത നേതാവ്, ലോകസഭാംഗം, കേന്ദ്രമന്ത്രി, പോർച്ചുഗലിൽ ഇന്ത്യൻ അംബാസിഡർ തുടങ്ങി അവസാനം സംസ്ഥാന സർക്കാരിന്റെ പിന്നാക്ക വിഭാഗം കമ്മീഷൻ അംഗം, അങ്ങനെ സംശുദ്ധമായ പൊതുജീവിതം നയിച്ച അപൂർവ വ്യക്തിത്വത്തിന്റെ ഉടമ ശ്രീ എ കെ ആന്റണിയുടെ വാക്കുകൾ കടമെടുത്താൽ, കോൺഗ്രസിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന ശേഷം ആൾക്കൂട്ടത്തിൽ ഒരാളായി ബസ്സിലും ഓട്ടോയിലും സഞ്ചരിച്ച
കോൺഗ്രസിന്റെ വാർഡ് യോഗങ്ങളിൽ പോലും മടിയില്ലാതെ പങ്കെടുക്കുന്ന ഡോക്ടർ ഹെൻറി ഓസ്റ്റിനെ പോലെ പ്രവർത്തിക്കാൻ ഇക്കാലഘട്ടത്തിൽ എത്ര പേർക്ക് കഴിയും? ഡോക്ടർ ഹെൻറി ഓസ്റ്റിന്റെ ജന്മശതാബ്ദി വേളയിൽ ഈ മഹത് വ്യക്തിത്വത്തെ നമുക്ക് ആദരപൂർവം സ്മരിക്കാം. അങ്ങനെ നമുക്ക് യഥാർത്ഥത്തിൽ ഓർമ്മയുള്ളവരാകാം. ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ ജന്മശതാബ്ദി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യനായ വ്യക്തി തന്നെയാണ്, വരാപ്പുഴ മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ. ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ ജന്മം കൊണ്ട് കൊല്ലം രൂപതാംഗമാണെങ്കിലും കർമ്മം കൊണ്ട് അദ്ദേഹം വരാപ്പുഴ അതിരൂപതയുടെ മാനസപുത്രനാണ്. ദൈവദാസനായ അട്ടിപ്പേറ്റി പിതാവിന്റെ അവസാന കാലഘട്ടം ജോസഫ് കേളന്ദ്ര മെത്രാപ്പൊലീത്ത ആന്റണി തണ്ണിക്കോട്ട് സഹായ മെത്രാൻ കൊർണേലിയസ് ഇലഞ്ഞിക്കൽ മെത്രാപ്പൊലീത്ത ഡാനിയൽ അച്ചാരുപറമ്പിൽ പിതാവ് ജോസഫ് കാരിക്കശ്ശേരി പിതാവ് വരെയുള്ള പിതാക്കന്മാരുമായി അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ. അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന മൺസിഞ്ഞോർ ജോയ് കളത്തിപ്പറമ്പിൽ, പിന്നീട് കോഴിക്കോടിന്റെ മെത്രാൻ ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ, ഇപ്പോൾ വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത. അഭിവന്യ പിതാവേ, അങ്ങേക്ക് സ്നേഹാദരവോടെ സ്വാഗതം അരുളുന്നു. ശ്രീ കെ സി വേണുഗോപാൽ എം പി, ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ദേശീയ നേതാവാണ് അദ്ദേഹം. സംഘടനാ ചുമതലയുള്ള ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ഇപ്പോൾ രാജ്യസഭാംഗം. ഡോക്ടർ ഹെൻറി ഓസ്റ്റിനും എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു. എ ഐ സി സിക്ക് രണ്ട് ജനറൽ സെക്രട്ടറിമാരുള്ള കാലഘട്ടം, ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയും ഡോക്ടർ ഹെൻറി ഓസ്റ്റിനുമായിരുന്നു ആ ജനറൽ സെക്രട്ടറിമാർ. ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ ജനറൽ സെക്രട്ടറിയായി തിളങ്ങിയ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ കെ സി വേണുഗോപാൽ. ആ സ്ഥാനം കൊണ്ട് തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്വവും കടമയുമുണ്ട്. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എം എം ലോറൻസ് എന്ന ലോറൻസ് ചേട്ടൻ നമുക്കൊക്കെ പ്രിയങ്കരനായ നേതാവാണ്. തൊഴിലാളി പ്രവർത്തകൻ, ട്രേഡ് യൂണിയൻ നേതാവ്, ഇടതുമുന്നണിയുടെ കൺവീനർ, ഇടുക്കിയിൽ നിന്നുള്ള ലോക്സഭാംഗം, അങ്ങനെ നിരവധി ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. 90 വയസ്സ് കഴിഞ്ഞിട്ടും പ്രവർത്തന മേഖലകളിൽ ഒരു കുറവും വരുത്താതെ സജീവമായി സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ലോറൻസ് ചേട്ടൻ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. ഡോക്ടർ ഹെൻറി ഓസ്റ്റിന്റെ ബന്ധു കൂടിയായ എം എം ലോറൻസ് ചേട്ടനെ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഹൈബി ഈഡൻ എം പി, എറണാകുളത്തിന്റെ പ്രിയങ്കരനായ യുവ നേതാവ്. ആനി മസ്ക്രീനിന് ശേഷം ഒരു നീണ്ട ഇടവേള കഴിഞ്ഞാണ് ലത്തീൻ കത്തോലിക്കർക്ക് ലോകസഭയിൽ ഡോക്ടർ ഹെൻറി ഓസ്റ്റിനെ അയക്കാൻ സാധിച്ചത്. 1970 അത് ഒരു നീണ്ട സമരത്തിന് ശേഷമാണ്. ലോകം ഭരിക്കും ലത്തീൻ കത്തോലിക്കന് ലോകസഭയിൽ ആളില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സമരങ്ങൾ ലത്തീൻ കത്തോലിക്കർക്ക് ഇന്നും മറക്കാനാവില്ല. ലത്തീൻ കത്തോലിക്കന്റെ രാഷ്ട്രീയ അധികാരത്തിന്റെ ചിഹ്നം കൂടിയാണ് ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ. ആ പരമ്പരയിൽ ബാരിസ്റ്റർ സേവർ അറക്കലുണ്ട്, പ്രൊഫസർ കെ വി തോമസും ജോർജ് ഈഡനുമുണ്ട്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോളുണ്ട്, ഇപ്പോൾ ഹൈബി ഈഡൻ, എല്ലാവർക്കും പ്രിയപ്പെട്ട എറണാകുളത്തിന്റെ എം പി. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സ്നേഹമോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ ഹെൻറി ഓസ്റ്റിന്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളുമുണ്ട്. ആധ്യാത്മിക
സാമൂഹ്യ രാഷ്ട്രീയ സമുദായ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്. ശ്രീ ബെന്നി പാപ്പച്ചനെ ഞാൻ ഓർക്കുന്നു, അദ്ദേഹമാണ് ഈ പ്രോഗ്രാമിന് നന്ദി പറയുന്നത്. ശ്രീ ജോസഫ് ജൂഡ് മോഡറേറ്റർ ആണ്. കെ ആർ എൽ സി സിയുടെ പൊളിറ്റിക്കൽ അക്കാഡമിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് നാം കേട്ടു. അതുമായി ബന്ധപ്പെട്ട എല്ലാ സമുദായ നേതാക്കളെയും വിശേഷിച്ച് അതിന് നേതൃത്വം വഹിക്കുന്ന ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച കെ ആർ എൽ സി സിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ ഷാജി ജോർജിനെയും ഔപചാരികതയുടെ പേരിൽ ഓർത്തുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദർശപൂർണവും സംശുദ്ധവുമായ തന്റെ പൊതുജീവിതത്തിൽ സഭാമൂല്യങ്ങൾ മുറുകെ പിടിച്ച ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ തന്റെ ജന്മശതാബ്ദി വർഷത്തിൽ കെ ആർ എൽ സി സംഘടിപ്പിച്ച ഈ സമ്മേളനം എന്തുകൊണ്ടും ഉചിതമായി. ഇതിന് മുൻകൈയെടുത്ത എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഡോക്ടർ ഓസ്റ്റിൻ്റെ ഉന്നതമായ വ്യക്തിത്വവും പ്രവർത്തനങ്ങളും അദ്ദേഹം സഭയ്ക്കും സമൂഹത്തിനും നൽകിയ സംഭാവനകളും പുതിയ തലമുറയ്ക്ക് സമർപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പാർലമെന്റേറിയൻ, കേന്ദ്രമന്ത്രി, അംബാസഡർ, ന്യൂനപക്ഷ കമ്മീഷൻ അംഗം, ചിത്രകാരൻ, പിന്നോക്ക സമുദായ നേതാവ് തുടങ്ങി താൻ നിർവഹിച്ച സ്ഥാനമാനങ്ങളിലെല്ലാം അനന്യമായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഡോക്ടർ ഓസ്റ്റിന് കഴിഞ്ഞുവെന്നത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന വസ്തുതയാണ്. ആഴത്തിലുള്ള അറിവിലും പാണ്ഡിത്യത്തിലും സമ്പന്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ലാളിത്യം നിറഞ്ഞ പെരുമാറ്റങ്ങളിലൂടെ സാധാരണക്കാരിൽ ആയവരിൽ പോലും അദ്ദേഹം ചിരസ്മരണീയനാണ്. തിരുവിതാംകൂർ ലാറ്റിൻ ക്രിസ്ത്യൻ മഹാജനസഭയുടെ ഭാരവാഹി, ബോംബെ ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കാത്തലിക് യൂത്ത് കോൺഗ്രസിൻ്റെ 4 ദേശീയ സെക്രട്ടറിമാരിൽ ഒരാൾ എന്നീ സമുന്നത സ്ഥാനങ്ങളിലൂടെ സഭാ സംവിധാനത്തിൽ അദ്ദേഹം വിശ്വാസപൂർവം സജീവമായി നിലകൊണ്ടു. ഉന്നത വിദ്യാഭ്യാസം അത്രയൊന്നും സാർവത്രികമല്ലായിരുന്ന കാലത്താണ് നിയമബിരുദവും വാഷിംഗ്ടൺ ഡി സി ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MAയും അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്റർനാഷണൽ റിലേഷൻസിൽ ഡോക്ടറേറ്റും കരസ്ഥമാക്കി അദ്ദേഹം നാട്ടിലേക്ക് എത്തുന്നത്. 1958 ആർ ശങ്കർ KPCC പ്രസിഡന്റായിരിക്കെ KPCCയുടെ 2 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായും 1971 ഇന്ദിരാഗാന്ധിയുടെ കീഴിൽ പിന്നീട് രാഷ്ട്രപതിയായ ശങ്കർ ദയാൽ ശർമ്മയോടൊപ്പം 2 AICC ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായും സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം തിളങ്ങി. 1965 കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും നിർഭാഗ്യവശാൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് MLA ആകാൻ സാധിച്ചില്ല.
എന്ന് മാത്രമല്ല കഴിവുറ്റ ഒരു ജനപ്രതിനിധിയെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നമുക്ക് നഷ്ടമാവുകയും ചെയ്തു. തൻ്റെ പ്രവർത്തന മേഖല എറണാകുളത്തേക്ക് മാറ്റിയ അദ്ദേഹം സുഹൃത്തു കൂടിയായ ആദരണീയനായ മോൺസിഞ്ഞോർ ഇമ്മാനുവൽ ലോപ്പസിൻ്റെ സ്നേഹപൂർവമായ നിർബന്ധത്തെ തുടർന്ന് എറണാകുളത്ത് ഇൻഫന്റ് ജീസസ് പള്ളിയുടെ പിറകിൽ ഒരു വാടക വീട്ടിലാണ് സകുടുംബം താമസം ആരംഭിച്ചത്. 1967 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ ഓസ്റ്റിൻ എറണാകുളത്ത് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചു. ഇതേ തുടർന്ന് ലത്തീൻ കത്തോലിക്ക സമുദായത്തിൻ്റെ ശക്തിയും വീറും പ്രതിഷേധവും പ്രകടമായ പ്രകടനത്തിലും മഹാരാജാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനങ്ങളിലും വലിയ ജനമുന്നേറ്റത്തിലൂടെ സമുദായവും സഭയും അദ്ദേഹത്തോടൊപ്പം നിന്നു. പിന്നീട് 1970 കോൺഗ്രസ് ടിക്കറ്റിൽ എറണാകുളത്ത് നിന്ന് ജയിച്ച് എം പി ആയി തീർന്നു. 1980 വാണിജ്യം, സിവിൽ സപ്ലൈസ്, കോഓപ്പറേഷൻ വകുപ്പുകളുടെ ചുമതലയുള്ള മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയി തൻ്റെ ഭരണപാടവം തെളിയിച്ചു. ബംഗ്ലാദേശ് യുദ്ധാനന്തരം ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ബംഗ്ലാദേശ് ഡെസ്ക് വിജയകരമായി കൈകാര്യം ചെയ്ത് പാർലമെൻ്ററി ജീവിതത്തിലെ അവിസ്മരണീയമായ അനുഭവമായി അദ്ദേഹം അനുസ്മരിച്ചിട്ടുള്ളത് ഇത്തരുണത്തിൽ ഓർമ്മിക്കുകയാണ്. കൊച്ചി ഷിപ്പ്യാർഡ്, എറണാകുളം AH ബൈപാസ്, സൗത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനുകളുടെ വിപുലീകരണം തുടങ്ങി ഒട്ടേറെ വികസന പദ്ധതികളിൽ ഡോക്ടർ ഓസ്റ്റിൻ്റെ കയ്യൊപ്പ് കാണാം. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ സ്ഥാപിക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് മദർഷിപ്പുകൾക്കായി സൂപ്പർ ടാങ്കർ ബർത്ത് പദ്ധതിയെപ്പറ്റി അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നുവെന്നത് ദീർഘവീക്ഷണമുള്ള വികസന കാഴ്ചപ്പാടിൻ്റെ ഒരു ഉദാഹരണമാണ്. ഗോവ സ്വതന്ത്രമായപ്പോൾ പോർച്ചുഗീസ് ബാങ്കുകൾ കൊണ്ടുപോയ സ്വർണ നിക്ഷേപങ്ങൾ ഇന്ത്യക്ക് തിരികെ നൽകാൻ സമ്മതിച്ചുകൊണ്ടുള്ള കരാർ ഒപ്പുവെച്ചത് ഹെൻറി ഓസ്റ്റിനെ പോർച്ചുഗീസ് അംബാസഡറായി രാജീവ് ഗാന്ധി നിയമിച്ച കാലയളവിലാണ്. നയതന്ത്ര രംഗത്തെ അദ്ദേഹത്തിൻ്റെ മികവിനൊരു ഉദാഹരണം മാത്രമാണിത്. 1993-99 കാലയളവിൽ സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ അംഗമായി പ്രവർത്തിച്ച അദ്ദേഹം പൊതുരംഗത്ത് ഏറ്റെടുത്ത അവസാനത്തെ ഉത്തരവാദിത്വവും അതായിരുന്നു. ചുമതലകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്നുവെങ്കിലും തൻ്റെ അവസാന കാലം വരെ കൊച്ചിയുടെ പൊതുവേദികളിൽ മുൻനിര സാന്നിധ്യമായി അദ്ദേഹം ഉണ്ടായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ അയൽപക്ക സംഘം സ്ഥാപിച്ചത് ഡോക്ടർ ഓസ്റ്റിൻ ആയിരുന്നു. KRLCC അംഗം, വരാപ്പുഴ തിരുപത കോളേജുകളുടെ അഡ്വൈസറി കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ അവസാന കാലഘട്ടം വരെയുള്ള സഭയുമായുള്ള അടുപ്പവും അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു എന്നത് ഈ അവസരത്തിൽ സ്മരിക്കുന്നു. മാനവികമായ കാഴ്ചപ്പാടും ഉന്നത മൂല്യങ്ങളും ആദർശങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 5 പതിറ്റാണ്ട് സമുന്നതമായ
രാഷ്ട്രീയ ജീവിതം നയിച്ച ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ സുതാര്യമായി ജീവിക്കുകയും സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത അസാധാരണമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. ത്യാഗം ഒരു കർമ്മമാണെന്ന് അടിയുറച്ച വിശ്വാസത്തിൽ ഭരണരംഗത്തും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിലും മികവ് തെളിയിച്ച കത്തോലിക്ക സഭ ഇന്ത്യൻ പൊതുസമൂഹത്തിന് സംഭാവന നൽകിയ അമൂല്യ വ്യക്തിത്വങ്ങളിൽ ഒന്നായ ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് KRLCC സോഷ്യൽ പൊളിറ്റിക്കൽ അക്കാഡമിയുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ്റെ ജന്മശതാബ്ദി വർഷത്തോടനുബന്ധിച്ചിട്ടുള്ള KRLCCയുടെ സോഷ്യോ പൊളിറ്റിക്കൽ അക്കാഡമി നടത്തുന്ന ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷവും ചരിതാർത്ഥ്യവും അഭിമാനവുമുണ്ട്. ഇവിടെ നേരത്തെ പിതാവ് ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ 70s അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ 2 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി ഡോക്ടർ ശങ്കരദയാൽ ശർമ്മയോടൊപ്പം പ്രവർത്തിക്കാൻ അത്യപൂർവമായിട്ടുള്ള ബഹുമതി ലഭിച്ച ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ്റെ ഈ അനുസ്മരണ പരിപാടിയിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ഒരു ഭാരവാഹി എന്ന നിലയിൽ ഇപ്പോൾ പങ്കെടുക്കുമ്പോൾ എനിക്ക് അതിയായിട്ടുള്ള അഭിമാന ബോധമുണ്ട്. ഡോക്ടർ ഓസ്റ്റിനെ പോലെയുള്ള തലയെടുപ്പുള്ള ആദർശനിഷ്ഠയുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരുപാട് നേതാക്കന്മാർ പടുത്തുയർത്തിയ എൻ്റെ പ്രസ്ഥാനത്തിൽ ഇങ്ങനെ അഭിമാനകരമായിട്ടുള്ള ഒരു തലമുറയുടെ വക്താവായി ഡോക്ടർ ഓസ്റ്റിനും ഉണ്ടായിരുന്നു എന്ന് അനുസ്മരിക്കാൻ ഈ സന്ദർഭം കിട്ടിയത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പിതാവ് സൂചിപ്പിക്കേണ്ട അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ നാൾവഴികൾ, സഭയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ, സാമൂഹ്യ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കാൽവെപ്പുകളും ഒക്കെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. എല്ലാം ഞാൻ പറയുന്നത് ആവർത്തന വിരസമായിരിക്കും എന്നുള്ളതുകൊണ്ട് പറയാൻ ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം കൊല്ലത്ത് രാഷ്ട്രീയ പ്രവർത്തനം തന്നെ തട്ടകമായി സ്വീകരിച്ച് 65 DK ദിവാകരനെ തോൽപ്പിച്ച് ജയിച്ച് MLA ആയെങ്കിലും അദ്ദേഹത്തിന് കേരള നിയമസഭയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടില്ല. അദ്ദേഹത്തിന് മാത്രമല്ല ആ കാലത്ത് നമുക്കറിയാം ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു കാലമെന്ന് കേരളത്തിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രത്യേക കാലം. പിന്നീട് നിയമസഭയിലേക്കല്ല ലോക്സഭയിലേക്കാണ് വന്നത്. അതും ഇവിടെ പിതാവ് സൂചിപ്പിച്ചതുപോലെ 67 ഒരു കൈപ്പേറിയ അനുഭവം പൊതുസമൂഹത്തിനും അദ്ദേഹത്തിനും ഉണ്ടായി. എന്നാൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടും മനസ്സ് വിഷമിച്ച പ്രതിഷേധിച്ച 10,000 തന്നെ അദ്ദേഹത്തിൻ്റെ ജനകീയതയുടെ ഏറ്റവും വലിയ തെളിവായിരുന്നു നമുക്കറിയാമായിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കണമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന 10,000 ആളുകളാണ് സീറ്റ് നിഷേധിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ അദ്ദേഹത്തിൻ്റെ വേണ്ടി പറയാനുണ്ടായത്. പക്ഷെ പാർട്ടി അന്ന് നടത്താൻ പറ്റാത്ത നീതി 3 കഴിഞ്ഞ് നടത്തി എന്നുള്ളത് 70 പാർട്ടി അദ്ദേഹത്തെ അതേ കൊല്ല എറണാകുളം പാർലമെൻറ്റിൽ നിന്നും മത്സരിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതും പിന്നീട് 2 അവസരം നൽകി എന്നുള്ളതും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിക്കപ്പെടേണ്ടത് തന്നെ ആണ്. അപ്പം ഞാനിവിടെ സൂചിപ്പിച്ചത് എൻട്രി നമുക്കറിയാം സ്ഥാനമാനങ്ങൾ ചിലർക്ക് അലങ്കാരമാണ്. അതുപോലെ തന്നെ ചില സ്ഥാനമാനങ്ങളിൽ ചിലരിരുന്നാൽ അത് സ്ഥാനത്തിന് അലങ്കാരമായി മാറുകയും ചെയ്യും. ഡോക്ടർ ഓസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹം MP ആയിരുന്നാലും ഗവർണറായിരുന്നാലും കേന്ദ്രമന്ത്രിയായിരുന്നാലും അതല്ലെങ്കിൽ അംബാസഡറായിരുന്നാലും ഒക്കെ തന്നെ ആ പ്രവർത്തിച്ച നാളുകളിലൊക്കെ തന്നെ ആ പദവികൾക്ക് മാറ്റുകൂട്ടാൻ തൻ്റെതായിട്ടുള്ള വ്യക്തിത്വം കൊണ്ട് ഡോക്ടർ ഓസ്റ്റിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് നമുക്കെടുത്ത് പറയാൻ കഴിയുന്നത്. ഏതൊരു പൊതുപ്രവർത്തകൻ്റെയും ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം അതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ, നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ പലപ്പോഴും കിട്ടിയെന്ന് വരും. നമുക്ക് നമ്മളെ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളിൽ എത്രമാത്രം കൃത്യനിഷ്ഠതയോടെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കാണുമ്പോഴാണ് നമുക്ക് അക്കാര്യത്തിലുള്ള ആത്മസംതൃപ്തിക്ക് വകയുണ്ടാകുന്നത് എന്നുള്ളത് സംശയമില്ല. അത്തരുണത്തിൽ ഡോക്ടർ ഓസ്റ്റിൻ്റെ പ്രവർത്തന മേഖലയിൽ, കർമ്മ മേഖലയിൽ അദ്ദേഹത്തിന് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം ഭംഗിയായി രാഷ്ട്രീയ രംഗത്തായാലും ഭരണരംഗത്തായാലും പാർലമെൻ്ററി പ്രവർത്തന രംഗത്തായാലും അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. അതും ഡോക്ടർ വിശ്വനാഥ മേനോനെ പോലെ
ഡോക്ടർ കെ എൻ രവീന്ദ്രനാഥനെ പോലെ അതുപോലെ കെ എൻ രവീന്ദ്രനാഥനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയ രംഗത്തെ പരിണിത പ്രജ്ഞരായിട്ടുള്ള പ്രഗത്ഭരമല്ല തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം എറണാകുളത്തെ പാർലമെന്റ് മെമ്പറായിട്ട് മാറിയത് എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ സ്വാധീനം എത്രമാത്രം ശക്തമായിരുന്നു ആ പാർലമെന്റ് മണ്ഡലത്തിൽ പാർട്ടിയുടെ ശക്തിയോടൊപ്പം തന്നെ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്നുള്ളതിന് സംശയമില്ല. നമുക്കറിയാം, എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വഴിത്താരകളിലെ കുറിച്ച് കണ്ണോടിച്ച് നോക്കുമ്പോൾ, പിന്നീട് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി പ്രസിഡന്റായി നിൽക്കുമ്പോഴും പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോഴും ഒക്കെ തന്നെ എറണാകുളത്ത് പോയപ്പോൾ ഡോക്ടർ ഓസ്റ്റിനുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അടിയുറച്ച അചഞ്ചലമായിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകനെയാണ് ഇവിടെ കാണുന്നത്. സ്ഥാനമാനങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം, ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും സ്ഥാനങ്ങളിൽ ഇരിക്കുന്നിടത്തോളം കാലം പാർട്ടിയിൽ കുറച്ച് നല്ലത് പറയും, പാർട്ടിയിൽ സ്ഥാനം കിട്ടാതിരുന്നാൽ പോൾ അപ്പോൾ ആ നിമിഷം പാർട്ടിയെ തള്ളിപ്പറയും ചെയ്യുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുന്നിൽ പലപ്പോഴും പലതായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു അപവാദമായിരുന്നു ഡോക്ടർ ഓസ്റ്റിൻ എന്ന് നമുക്ക് പലപ്പോഴും പറയും. സ്ഥാനമുണ്ടായാലും ഇല്ലെങ്കിലും താൻ വിശ്വസിച്ച പ്രത്യാശ്വാസത്തിന് വേണ്ടി അടിയുറച്ച് നിലകൊള്ളാനും അതിലെ താഴേ തട്ടിലുള്ള അണിയായി നിൽക്കാനാണെങ്കിൽ അതാണെങ്കിൽ പോലും നിൽക്കാനുമുള്ള മാനസികാവസ്ഥ, വിശാല ഹൃദയം ഡോക്ടർ ഓസ്റ്റിൻ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ. പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രമന്ത്രിയായിരുന്നു, അംബാസഡറായിരുന്നു, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള ഏറ്റവും ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭമതിയായിട്ടുള്ള ഒരു നേതാവിന്റെ കീഴിൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു അപ്പോഴും. പിന്നീട് ഏറ്റവും ഒടുവിൽ സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗ കോർപ്പറേഷന്റെ അംഗമായി പ്രവർത്തിക്കുമ്പോൾ, കമ്മീഷന്റെ അംഗമായി പ്രവർത്തിക്കുമ്പോഴും വലിയ സ്ഥാനങ്ങളായാലും ചെറിയ സ്ഥാനങ്ങളായാലും ഒരു വ്യത്യാസവും ഇല്ലാതെ ഇതൊന്നും തന്നെ ഏശുന്ന കാര്യമല്ല എന്നുള്ള ചിന്താഗതിയോടുകൂടി തൻ്റെ ആ മേഖല വലിയതായാലും ചെറുതായാലും ആ മേഖലയിൽ എത്രമാത്രം ജനങ്ങളെ സേവിക്കാൻ പറ്റുമോ അതിനെ ശ്രമിക്കുക എന്നുള്ള ഏറ്റവും സ്വാഗതാർഹമായ ദൗത്യത്തിന് അദ്ദേഹം നേതൃത്വം കൊടുത്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്, പലരിലും കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത് എന്നുള്ള കാര്യം നമുക്കറിയാം എന്ന് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നു. പലപ്പോഴും നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്തെക്കാളും നമ്മളെന്ന വ്യക്തിയുടെ മഹത്വമാണ് വലുതാക്കപ്പെടുക എന്നുള്ളത് ചിത്രീകരിക്കപ്പെടാൻ പോകുന്ന ഒരു അവസരങ്ങളാണ് ഈ ഡോക്ടർ ഓസ്റ്റിൻ്റെ ഈ കാലഘട്ടത്തിലെ അവസരം എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഞാൻ വളരെ ദീർഘമായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം അതോടൊപ്പം തന്നെ സാമുദായിക പ്രവർത്തനങ്ങളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ ഒക്കെ തന്നതായിട്ടുള്ള വലിയ സംഭാവനകൾ വെച്ച് പുലർത്തിയിരുന്നു. അറിവ് അങ്ങ് അറിവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് നേടിയെടുക്കുന്നതിൽ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ആവശ്യം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കൊച്ചിയിലെയും കേരളത്തിൻ്റെയും വികസന ചരിത്രത്തിൽ നാഴികക്കല്ലുകളായിട്ടുള്ള, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷിപ്പ്യാർഡ് പോലെയുള്ള വലിയ നേട്ടങ്ങൾക്ക് പിന്നിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കയ്യൊപ്പുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പോലെ വികസന രംഗത്ത്, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത്, സാമുദായിക മേഖലകളിൽ, അതുപോലെ പ്രഭാഷണ രംഗത്ത്, ഇതൊക്കെ തന്നെ തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വലിയ മനുഷ്യസ്നേഹിയായിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുന്നത് സന്തോഷമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ അംഗമെന്ന നിലയിൽ, അതിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ വളരെ അഭിമാനം നൽകുന്ന ഒന്നാണ്. അവസാന നാളുകൾ വരെ കോൺഗ്രസ്സുകാരനായിട്ട് നിന്ന് കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളിലും ആദർശങ്ങളിലും അടിയുറച്ചു നിന്ന ഒരാളായിരുന്നു അദ്ദേഹം. വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിച്ചു പോകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന സങ്കല്പങ്ങളെ പോലും തകർക്കപ്പെടുന്ന, അടിസ്ഥാന മൂല്യങ്ങളെ പോലും തകർക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ജീവിക്കാൻ ഭയമാണെന്നുള്ള കാലഘട്ടം പോലും വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ചിലരെങ്കിലും നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള സംശയമില്ല. നമ്മളെന്താണ് ജനാധിപത്യത്തിലൂടെ നേടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ജനാധിപത്യ ഭരണ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ വിശിഷ്ടമായിട്ടുള്ള കാര്യം തന്നെ നമ്മൾ എടുത്തു കാണിക്കുന്നത് എല്ലാവരെയും ഒന്നുപോലെ കാണാനല്ല, എല്ലാവർക്കും ഒരുപോലെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുണ്ടോ എന്ന ചോദ്യം ഞാനിപ്പോൾ ഉന്നയിക്കുന്നത് സാന്ദർഭികമായിട്ടല്ല, തീർച്ചയായിട്ടും അത് സൂചിപ്പിക്കാൻ തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടവും അഭിമാനവും നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ രാജ്യത്തിൻ്റെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മതസൗഹാർദ്ദവും സാഹോദര്യവും, ഇത്തരം ഒരു കാലാവസ്ഥ നമുക്ക് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു മാനസിക ചിന്താഗതി വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് തന്നെ
നേതൃത്വത്തിന്റെ ചിന്താഗതികൾ എല്ലാ മത വിഭാഗങ്ങൾക്കും അവരവരുടെ പ്രവർത്തനങ്ങൾ നന്നായി നടത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള മുന്നോട്ടുള്ള പ്രവർത്തനം ഏറ്റവും അനിവാര്യമായി കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതിനെ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയുന്നത് ഭരണകൂടങ്ങൾ കാണും എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര സമ്പ്രദായവും സ്വഭാവവും അഭംഗുരം നിലനിർത്തി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യം എന്നുള്ള ഒരു പൊതു ലക്ഷ്യം നമ്മളിലെല്ലാം നിക്ഷിപ്തമാകേണ്ടതാണ് എന്നുള്ളതിന് സംശയമില്ല. അതിന് ഇത്തരം സ്വതന്ത്രമായിട്ടുള്ള ചിന്താഗതികളും വെബിനാറുകളും ഒക്കെ തന്നെ അവസരമായി മാറണം. ഡോക്ടർ എൻ ടി ഓസ്റ്റിനെ പോലെയുള്ള രാഷ്ട്രീയ രംഗത്തെ ഒരുപാട് വിലപ്പെട്ട സംഭാവന നൽകിയ ഒരാളെക്കുറിച്ച് ഓർമ്മിക്കുക എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രീയ രംഗത്തിൻ്റെ മഹത്തരമായ മൂല്യങ്ങൾ പകർന്നു കൊടുക്കാനുള്ള അവസരമാക്കി അതിനെ നമ്മൾ മാറ്റുമ്പോഴാണ് ആ ചടങ്ങ് തന്നെ അന്വർത്ഥമായി മാറുന്നതെന്ന് സംശയമില്ല. ഇത്തരം ചടങ്ങുകൾ കേവലം ആ വ്യക്തിയുടെ മഹത്വം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് പകരം ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കാനും ആ രാഷ്ട്രീയവും ഇന്നത്തെ രാഷ്ട്രീയവും തമ്മിൽ താരതമ്യപ്പെടുത്താനും പോരായ്മകളെ നികത്തി മുന്നോട്ട് കൊണ്ടുപോകാനും രാജ്യത്തിൻ്റെ ഞാൻ നേരത്തെ പരമമായിട്ടുള്ള അടിസ്ഥാന പ്രമാണങ്ങളിൽ നിലയുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ചേതോവികാരവും പ്രേരണയും ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സാഹചര്യവും അവസ്ഥയുമാക്കി അതിനെ മാറ്റിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം വെബിനാറുകളിലൂടെ ഡോക്ടർ ഓസ്റ്റിനെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതാണ് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സംഭാവനയും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ചെറിയ ചെറിയ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടും രാഷ്ട്രീയ രംഗത്തെ ആദർശങ്ങളും ആശയങ്ങളും വിട്ടുവീഴ്ച ചെയ്യുന്നതിന് പകരം തങ്ങളുടെ ഐഡിയോളജിയെ ഉറച്ച് വിശ്വസിക്കുക എന്നുള്ള നിലപാടുമായി മുന്നോട്ട് പോകാനുള്ളതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ കാര്യത്തിൽ നമുക്ക് നന്നായി സൂചിപ്പിച്ച പോലെ രാജ്യത്തിന് അത്തരം ഐഡിയോളജികൾ ഉറച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ശക്തിയാണ് നമുക്ക് ഇന്ന് ആവശ്യമായിട്ടുള്ളത് എന്നുള്ള കാര്യം മാത്രം അനുസ്മരിച്ചുകൊണ്ട് എന്നെ ഇതിനെ ഇത്രയും ചടങ്ങ് സംഘടിപ്പിച്ച KRLC പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. രാഷ്ട്രീയ രംഗത്തുള്ള ചില അടിയന്തരമായിട്ടുള്ള മറ്റു മീറ്റിങ്ങുകളിൽ പങ്കെടുത്തതുകൊണ്ട് ഇത് മുഴുവൻ സമയം ഇതിനകത്ത് ഇരിക്കാൻ പറ്റാതെ പോകുന്നതിലുള്ള ഖേദവും കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ക്ഷണിച്ച സംഘാടകരോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഹെൻറി ഹോസ്റ്റിൻ്റെ നാമം എന്നും ഉയർത്തുമുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയും ഈ കാര്യത്തിൽ വളരെയേറെ ബദ്ധശ്രദ്ധരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ കോൺഗ്രസ് നേതാവായിരുന്നു. അക്കാലത്താണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. കൊല്ലത്ത് ശാസ്ത്രാംകോട്ടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വസതി. ആദ്യ അടുത്ത് അദ്ദേഹം ജനിച്ച പ്രദേശം അതാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നീട് ഇവിടെ എറണാകുളത്തേക്കൊന്ന് താമസമാക്കി. അദ്ദേഹം അമേരിക്കയിൽ പോയി കുറെ കാലം പഠിച്ചെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വ്യക്തി എന്നതൊക്കെ നോക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നു എന്ന് വരികിലും മറ്റ് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളോടും തികഞ്ഞ സൗഹൃദം പുലർത്തിപ്പോന്നിരുന്ന ഒരു നേതാവാണ് ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ. പഴയക്കാലം അദ്ദേഹം എറണാകുളത്ത് പ്രമുഖ സ്ഥാനം വഹിച്ച രാഷ്ട്രീയ നേതാവായിട്ട് പ്രവർത്തിക്കേണ്ടായിട്ടുണ്ട്. കേന്ദ്രത്തിലും കുറെ കാലം മന്ത്രിയായി എന്നാണ് എൻ്റെ ഓർമ്മ. അസംബ്ലിയിലേക്ക് കൊണ്ട് മത്സരിച്ച് പക്ഷേ അസംബ്ലിയിൽ മത്സരിച്ചിട്ട് അസംബ്ലിയിൽ പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ 65 എൻ്റെ ഓർമ്മ പ്രാവശ്യം അസംബ്ലി പിടിച്ചുപിടിയാണ് ചെയ്തത്. പിടിച്ചുപിട്ട് ന്യായീകരണമൊന്നുമില്ല. അന്ന് തങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉള്ളൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരില്ലെന്ന് കണ്ടപ്പോൾ അധികാരമുണ്ടായിരുന്ന കക്ഷികൾ ആ കക്ഷി അങ്ങനെ ഡൽഹിയിൽ ഭരിക്കുന്നവരും ഒക്കെ ബന്ധപ്പെട്ടിട്ട് എടുത്തൊരു നിലപാടായിരുന്നു അന്നത്തെ അസംബ്ലി പിരിച്ചുവിടുകയായിരുന്നു. പിരിച്ചുവിട്ടില്ലായിരുന്നുവെങ്കിൽ അസംബ്ലിയിലും അദ്ദേഹം പ്രവർത്തിക്കുമായിരുന്നു, ശോഭിക്കുകയും ചെയ്യുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്ന കാലത്ത് ആദ്യകാലത്ത് വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്.
പക്ഷെ അന്യോന്യം വിരോധമൊന്നും വെച്ചു പുലർത്തിയിരുന്നില്ല. ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാടിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനമായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലും ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തനമായിരുന്നു. വ്യക്തിനിരയ്ക്ക് അദ്ദേഹം നിഷ്കളങ്ങളായിരുന്നു. സംശുദ്ധമായ ജീവിതം അന്ത്യം വരെ പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഹെൻറി ഓസ്റ്റിൻ. അവസാന കാലം വളരെ കഷ്ടപ്പെട്ടാണ്, ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്ന കാര്യം എല്ലാം എനിക്കറിയാവുന്നതാണ്. പഠനത്തെ കാലത്തേക്ക് ഞാൻ തൽക്കാലം കടക്കുന്നില്ല. ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ആളുകളും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നുള്ള തോന്നൽ എനിക്കന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അദ്ദേഹം രാഷ്ട്രീയം കൊണ്ട് എന്തെങ്കിലും സമ്പാദിക്കാൻ പോയ ആളും അല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ എനിക്ക് ചിന്തയിൽ ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ ഉടനീളം മനസ്സിലാക്കിയത്. പല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉദ്യമിച്ചത്. ഞാൻ പാർലമെന്റിൽ പോയത് ഇടുക്കി മണ്ഡലത്തിൽ നിന്നാണ്. പക്ഷെ കൊച്ചിയുടെയും ചുറ്റുപാടുള്ള പ്രദേശങ്ങളുടെയും കാര്യം പാർലമെന്റ് ഏറ്റവും കൂടുതൽ ഉന്നയിച്ചൊരു വ്യക്തിയും കൂടിയായിരുന്നു ഞാൻ. ഇടുക്കിയിൽ നിന്നുള്ള എം പി ആയിരുന്നെങ്കിലും അറക്കൽ ശിവേരം വന്ന് എറണാകുളത്ത് നിന്ന് ജയിച്ച് ഇടുക്കിയിൽ അല്ല പാർലമെന്റിൽ വരേണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഞാൻ കൂടുതൽ കടന്നു പോകുന്നില്ല. അതുപോലത്തെ പല ഏറ്റവും എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു യാദൃശ്ചികമായിട്ട് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഇന്ന് ഹെൻറി ഓസ്റ്റിനെ നമ്മൾ സ്മരിക്കുമ്പോൾ നമ്മുടെ ജനങ്ങളും രാജ്യവും നേരിട്ടുകൊണ്ടിരിക്കുന്ന അതീവ ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങളെപ്പറ്റി വിസ്മരിക്കാൻ കഴിയില്ല. അതിലൊക്കെ ഞാൻ കൂടുതൽ കടക്കാനും ഉദ്ദേശിക്കുന്നില്ല. വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ അധിവസിക്കുന്ന രാജ്യമാണ് ഭാരതം. മഹത്തായ പാരമ്പര്യമുള്ള രാജ്യമാണ്. വ്യത്യസ്ത ജാതികൾ ഇവിടെയുണ്ട്. ബുദ്ധമതക്കാർ, ബുദ്ധമതം ആവിർഭവിച്ചത് ഇന്ത്യയിലാണെങ്കിലും അതിൻ്റെ ശക്തി കേന്ദ്രം ഇന്ന് ചൈനയാണ്. ചൈന എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ശ്രീലങ്ക ആദ്യമായിട്ട് പല ശ്രീലങ്ക ചെറിയ രാജ്യമാണെങ്കിലും ഒരു ചരിത്രമുള്ള രാജ്യമാണ്. അപ്പൊ അതുപോലത്തെ പല കാര്യങ്ങളും ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അവിടെയും നടന്ന ചില കലാപങ്ങളും പ്രശ്നങ്ങളും ഒരു യുദ്ധമായി മാറിയതും ഒക്കെ ഇന്നും നമ്മളെല്ലാം ഓർമ്മയിൽ ഉള്ള കാര്യമാണ്. ഒരുപാട് ആളുകൾ മരിക്കുവാൻ ഇടവന്ന ഒരു ആഭ്യന്തര യുദ്ധമാണ് അവിടെ നടന്നത്. അവനും ഒരു ജാതി അടിസ്ഥാനമുണ്ടായി എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രാദേശിക അടിസ്ഥാനവും ഉണ്ടായിരുന്നു. അതിപ്പോ കെട്ടിറങ്ങി ഇല്ലാതായി തീർന്നു. പക്ഷെ പൂർണ്ണമായി തീർന്നോ എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിൽ നിന്നെല്ലാം കരയേറാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഹെൻറി ഓസ്റ്റിനെ സ്മരിക്കുമ്പോൾ അതും ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിനേക്കാൾ വലിയൊരു സ്ഥിതിയാണ് ഭാരതത്തിലുള്ളത്. ഭാരതത്തിലെ ജാതീയമായിട്ടുള്ള സ്പർദ്ധ അനുദിനം വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. രാജ്യത്തെ ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് രാജ്യത്തിന്റെ നന്മയ്ക്കും പുരോഗതിക്കും വളർച്ചയ്ക്കും എല്ലാം ഉതകുന്ന വിധത്തിൽ കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ടു പോകേണ്ട ചുമതലയുള്ളത് ഭരണകേന്ദ്രങ്ങൾക്കാണ്. പക്ഷെ ഭരണകേന്ദ്രം ജാതീയതയെ പ്രോത്സാഹിപ്പിച്ചാൽ അതിനേക്കാൾ വലിയ അപകടകരമായിട്ടുള്ള മറ്റൊരു കാര്യം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ആ അപകടകരമായിട്ടുള്ള അവസ്ഥ ഇന്ന് നമ്മളെ പ്രിയപ്പെട്ട മാതൃഭൂമിയായ ഭാരതം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിന്റെ പരമാധികാരത്തെപ്പറ്റിയും പാരമ്പര്യത്തെപ്പറ്റിയും പുരാതന കാലത്തെ നിരവധി കാര്യങ്ങളെപ്പറ്റിയെല്ലാം നമ്മൾ പ്രകീർത്തിക്കാറുണ്ട്, അയവിക്കാറുണ്ട്, അഭിമാനം കൊള്ളാറുണ്ട്.
ഇന്നെവിടേക്കാണ് പോകുന്നതെന്നുകൂടി നമ്മൾ ചിന്തിക്കുവാൻ തയ്യാറാവേണ്ട ഒരു സന്ദർഭം. രാജ്യത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും ഒക്കെ ബലങ്ങളടിയായിട്ടുള്ള നിരവധി കാര്യങ്ങൾ, അതിലേറ്റവും ഒന്നാമതായി വേണ്ട ഒരു കാര്യം ജനങ്ങളുടെ ഐക്യമാണ്. ആ ഐക്യം നശിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ ഇന്ന് ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഭാരതം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു നമ്മൾ കുറെ കാലം കൊണ്ട് ഭാരതം സ്വാതന്ത്ര്യപ്രാപിച്ച 47 ആഗസ്റ്റ് മഹാത്മാഗാന്ധിയുടെ എക്സ്ട്രാക്ഷൻ ഭരിച്ചു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കുറ്റം? ഞാനൊക്കെ കുട്ടിക്കാലത്ത് മഹാത്മാഗാന്ധിക്ക് ജയ പിടിച്ചു നടന്ന ആളാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും ജയ പിടിച്ചു. മൗലാന അബ്ദുൽ കലാം ആസാദിനും ജയ പിടിച്ചു. ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇത് പറയാൻ കാരണം, ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തെ ഞാൻ ജനിച്ചത്. എൻ്റെ മൂത്തജ്യേഷ്ഠൻ എബ്രഹാമാണോ മക്കൾ അദ്ദേഹം സാഹിത്യകാരും കവിയും ഒക്കെ ആയിരുന്ന ആളാണ്. 1942 വിയോ സെൻട്രൽ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് 6 മാസം കിടക്കുകയുണ്ടായി. അതിനോടൊപ്പം മറ്റു പല ആളുകളും ഉണ്ടായിരുന്നു. അതെല്ലാം നടന്നത് ഈ രാജ്യത്തിന്റെ പുരോഗതി ഓർത്തുകൊണ്ടാണ്, നന്മ ഓർത്തുകൊണ്ടാണ്, ജനങ്ങളുടെ ഐക്യം ഓർത്തുകൊണ്ടാണ്. ജനങ്ങളുടെ ഐക്യം നിലനിൽക്കണമെങ്കിൽ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവണം. ആ സാഹചര്യം ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ചില ആളുകൾ തടിച്ചു കൊഴുക്കുകയും മറുഭാഗത്ത് നിരവധി ആളുകൾ, മഹാഭൂരിപക്ഷം ആളുകൾ പല വിധത്തിലുള്ള കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലൊക്കെ തൊഴിലില്ലായ്മയിലൊക്കെ ജീവിക്കുവാൻ നിർബന്ധിതമായി തീരുകയും ചെയ്യും. അവരൊക്കെ മാറ്റം വരുത്തുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ആ പ്രഖ്യാപനങ്ങൾ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന നയമല്ല നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യം നമ്മുടെ വിസ്മരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. കത്തോലിക്കനായിരുന്നു ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ. ഞാനും കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചാണ്. ഇന്നത്തെ പോപ്പ് ഫ്രാൻസിസ് മാർ പാപ്പ ഈ അടുത്ത കാലത്ത് നടത്തിയ ചില പ്രഖ്യാപനങ്ങൾ, അതിൽ ദാരിദ്ര്യത്തെ പറ്റിയും ഒരു ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള വളർച്ചയെപ്പറ്റിയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുണ്ടായിട്ടുണ്ട്. വമ്പിച്ച വിഭാഗം ജനങ്ങൾ പലതും അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം, ഒരു ഭാഗത്ത് മാത്രം തടിച്ചു ഒഴുക്കുവാനും എല്ലാ വിധത്തിലുള്ള സുഖസൗകര്യങ്ങൾ അനുഭവിക്കുവാനും പറ്റുന്ന സ്ഥിതിയല്ല നമുക്ക് ഉണ്ടാവേണ്ടത് എന്ന അർത്ഥത്തിൽ, അതേ വാക്ക് അല്ല ആണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയില്ല, അദ്ദേഹം ഓപ്പ് എന്ന നിലയ്ക്ക് പ്രസ്താവിക്കുകയുണ്ടായി. ഇതെല്ലാം എല്ലാ ജാതിയിലും പെട്ട എല്ലാ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളും ഓർക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു മതത്തിൽപ്പെട്ടിരുന്ന ആൾക്കാരെ മാത്രം സ്നേഹിച്ചാളല്ല, അവരുടെ പുരോഗതി മാത്രവും വളർച്ചയും മാത്രം കണ്ട ആളുമല്ല. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ കേട്ടുള്ള ആൾക്കും അറിയാം, വായിച്ചു നോക്കിയാൽ കൂടുതൽ മനസ്സിലാക്കി ചെയ്യാൻ കഴിയും. അതിൻ്റെയൊക്കെ ആ പൊരുളെന്താണ്, എങ്ങനെ അങ്ങനെ ആക്കി അദ്ദേഹം പറഞ്ഞ വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് കൂടി ചിന്തിക്കേണ്ട സന്ദർഭമാണ്. ഞാൻ സംസാരിച്ചു പോകുമ്പോൾ പല കാര്യങ്ങളും കൂടുതൽ കൂടുതൽ പറഞ്ഞു പോകുന്നത് കൊണ്ട് ഞാൻ ഇനി നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഹെൻറി, ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ, ഞങ്ങൾ തമ്മിൽ പിന്നീട് കുറച്ച് ബന്ധവും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളെ എല്ലാം എനിക്ക് പരിചയമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും എനിക്ക് പരിചയമുണ്ടായിരുന്നു. ഇലക്ഷൻ കാലത്തൊക്കെ എൻ്റെ വലിയ വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മഹിളയായിരുന്നു ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ്റെ സഹധർമ്മി. മക്കളെയും എല്ലാവരെയും, മൂത്ത മകൻ അദ്ദേഹം നല്ലൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹം താഴെ കുട്ടി മരിച്ചുപോയി. പിന്നെ ആരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ എറണാകുളത്ത് കസ്ബ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന, ഇപ്പോഴും ആ പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ അതിൻ്റെ പേര് തന്നെ ഓർമ്മ. അവിടെ ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ താമസിക്കുന്ന കാലവും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇടയ്ക്ക് അവിടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പമായിട്ടിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ചില ബന്ധങ്ങളും ഞങ്ങൾ തമ്മിൽ ഉണ്ടാകുകയുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഈ സമയത്ത് സ്മരിക്കുകയാണ്. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്ന കാര്യം,
നിഷ്കളങ്കനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, സത്യസന്ധനായിരുന്നു, രാഷ്ട്രീയം കൊണ്ടൊന്നും സമ്പാദിക്കാത്ത ആളുമായിരുന്നു. അദ്ദേഹമാണ് അന്തരിച്ചു പോയത്. അദ്ദേഹത്തിന്റെ സ്മരണ സ്മരണ ആചരിക്കുന്ന ഒരു ചടങ്ങാണിത്. അതിൽ രണ്ട് വാക്ക് പറയുവാൻ, ഡോക്ടർ ഹെൻറി റോസിനെ പറ്റി രണ്ട് വാക്ക് പറയുവാൻ എനിക്ക് സന്ദർഭം ഉണ്ടായതിൽ അതിയായ സന്തോഷമുണ്ട്. അതിന് ക്ഷണിച്ച അതിൻ്റെ ഭാരവാഹികളോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നെ ചില വാക്കുകൾ ശ്രമിച്ച എല്ലാവരോടും നന്ദി തുടങ്ങുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ അവരുടെ ജന്മശതാബ്ദി സംഘടിപ്പിച്ച KRLCCയുടെ സോഷ്യോ പൊളിറ്റിക്കൽ അക്കാഡമിയുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ എത്രയും ആദരണീയനായ KRLCCയുടെ സെക്രട്ടറി റോറൻ ഫാദർ ഫ്രാൻസിസ് സേവർച്ചൻ, ഈ വെബിനാർ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച അഭിയന്ത കളത്തിപ്പറമ്പിൽ പിതാവേ, ഇവിടെ നമ്മൾക്ക് ഇന്ന് മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ബഹുമാനീയനും ആദരണീയനുമായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP, ബഹുമാനീയനായ ലോറൻസ് ഏട്ടൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ വെബിനാറിന്റെ മോഡറേറ്റർ ശ്രീ ജോസഫ് ജൂഡ്, ശ്രീ ബെന്നി പാപ്പച്ചൻ അടക്കമുള്ള അഭയന്ത്യ പിതാവും ശ്രീ KC വേണുഗോപാലും ലോറൻസ് ഏട്ടനും ഫ്രാൻസിസ് സേവ്യർ അച്ഛനും എല്ലാം വളരെ സവിസ്തരം ഡോക്ടർ ഹെൻറി ഓസ്റ്റിനെ കുറിച്ച് ഇവിടെ വിശദീകരിക്കേണ്ടത്. ഓസ്റ്റിൻ സാറിനെ കാണുന്ന കാലം മുതൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അന്തിമ നാള് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു. പദവികളില്ലാത്ത സമയത്ത് അദ്ദേഹം എല്ലാ ഔദ്യോഗികമായ പദവികളിൽ നിന്ന് ഒഴിഞ്ഞിട്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും ചെറിയ പരിപാടികളിൽ പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് അദ്ദേഹം പ്രസംഗിക്കാനോ അദ്ദേഹം സാധാരണ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയുന്ന മൈക്ക് കിട്ടിയാൽ മൈക്ക് വിടാത്ത നേതാവ് ഒന്നുമല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം, സൗമ്യമായ ഒരു പുഞ്ചിരിയിലൂടെ അദ്ദേഹം ഈ പാർട്ടിയോടുള്ള വലിയ പ്രതിബദ്ധത രേഖപ്പെടുത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹം സഭയ്ക്കും സമൂഹത്തിനും നൽകിയിട്ടുള്ള വലിയ സംഭാവനകളെ കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും സൂചിപ്പിക്കേണ്ടായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന, ഏറ്റവും ശക്തമായി നിലകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയോടൊപ്പം സംഘടനയുടെയും രാജ്യത്തിന്റെയും ചുമതല വഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹം എറണാകുളത്തിന് വേണ്ടി നൽകിയിട്ടുള്ള സംഭാവനകൾ നിരവധിയാണ്. വികസന രംഗത്താണെങ്കിലും സമുദായത്തിന്റെ ഉന്നമനത്തിനും വേണ്ടിയിട്ടാണെങ്കിലും എല്ലാം അദ്ദേഹം നടത്തിയ വലിയ സേവനങ്ങൾ, അദ്ദേഹത്തിന്റെ കളങ്കിതമല്ലാത്ത രാഷ്ട്രീയ ജീവിതം ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ഘട്ടം കൂടിയായി ഈ വെബിനാറിന് ഞാൻ കാണാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഓസ്റ്റിൻ സാറിനെ പോലെ ഉള്ള ഏറ്റവും തലമുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും ഗാംഭീര്യമുള്ള തലയെടുപ്പുള്ള നേതാക്കന്മാർ ഈ സമൂഹത്തിൽ നിന്ന് വളർന്നു വന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഭാഷയിലുള്ള വലിയ സ്വാധീനം, അദ്ദേഹം ഇവിടെ അംബാസിഡർ ആയിരുന്നത് സൂചിപ്പിക്കുകയുണ്ടായി. അതുകൂടാതെ തന്നെ ഒരു കാലഘട്ടത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും എത്രയോ റെസ്പെക്റ്റോടുകൂടിയാണ്, എത്രയും ബഹുമാനത്തോടുകൂടിയാണ്, ആദരവോടുകൂടിയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും പ്രകടിപ്പിക്കുന്നത് മാന്യമായി പ്രകടിപ്പിക്കാനും കൺവേ ചെയ്യാനും ആശയ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിന്ന് അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇന്ദിരാഗാന്ധിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോഴും വളരെ ജെന്റിലായി ഇന്ദിരാഗാന്ധിക്ക് അത് സ്വീകരിക്കാൻ സാധിച്ചു. ആ കോൺവെർസേഷൻ കഴിഞ്ഞ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഡോക്ടർ ഹെൻറി ഓസ്റ്റിനോടൊപ്പം നടന്നാണ് അഭിപ്രായ വ്യത്യാസം പറഞ്ഞ അവരുടെ നിലപാടിനൊപ്പമല്ല ഡോക്ടർ ഓസ്റ്റിൻ എന്ന് പറഞ്ഞപ്പോഴും തിരികെ സ്വന്തം കാറിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ നടന്നാണ് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ കാറിൽ അദ്ദേഹത്തെ കയറ്റി വിട്ടത്.
അങ്ങനെയുള്ള വലിയ ചരിത്രവും പാരമ്പര്യവും ഉള്ള സംഘടനാ രംഗത്തും രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ഈ രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തുന്നതിലും വലിയ പങ്ക് വഹിച്ച ഡോക്ടർ ഹെൻറി ഓസ്റ്റിന്റെ ജന്മശതാബ്ദിയിൽ എനിക്കും പങ്കുചേരാൻ കഴിഞ്ഞതിൽ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിലെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് നമ്മുടെ സമൂഹത്തിനെ കൂടുതൽ സഭയ്ക്ക് കൂടുതൽ അദ്ദേഹത്തെ പരിചിതമാക്കാനും അദ്ദേഹത്തിന്റെ സംഭാവനകൾ അറിയാനും ഉള്ള ഒരു വേദി കൂടിയായി സോഷ്യോ പൊളിറ്റിക്കൽ അക്കാദമി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും കെആർഎൽസിസി സോഷ്യോ പൊളിറ്റിക്കൽ കമ്മിറ്റിയുടെ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ സായാഹ്നത്തിൽ നടത്തിയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവായിരുന്ന എം പി ആയിരുന്ന ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ സാറിൻ്റെ 100th ജന്മദിന 100th ശതാബ്ദിയുടെ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൻ്റെ ശതാബ്ദിയുടെ ഈ വെബിനാറിൽ എല്ലാവരും പങ്കെടുത്തു, അദ്ദേഹത്തിനെ അനുസ്മരിച്ചു. ഞാനും 1980s വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം എം പി ആയിട്ടൂടെ മത്സരിക്കുന്നു. അന്ന് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചു. എല്ലാം എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ ഓർമ്മകൾ ഉണ്ട്. അത് ഞാൻ എല്ലാം അതിനു മുമ്പ് ഈ സമയപരിധി കൊണ്ട് അതിനകത്തേക്കൊന്നും പോകുന്നില്ല. എന്നിൽ അർപ്പിച്ച നിങ്ങളെ ഏവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ള എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്ന് ഇത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ പ്രിയങ്കരനായ ഒരാ പ്രതിരൂപതയുടെ മെത്രാപ്പോലീത്ത മോസ്റ്റ് റവറൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെ നിങ്ങളുടെ ഏവരുടെയും നാമധേയത്തിൽ കെആർഎൽസിസിയുടെ പേരിൽ കെആർഎൽസിസി സോഷ്യോ പൊളിറ്റിക്കൽ അക്കാദമിയിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യ നേതാവ് AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന് കെആർഎൽസിസിയുടെ പേരിലും കെആർഎൽസിസി സോഷ്യോ പൊളിറ്റിക്കൽ അക്കാദമിയുടെ പേരിലുമുള്ള ഈ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ എം പി ശ്രീ ഹൈബീഡൻ, അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് അദ്ദേഹത്തെ അനുസ്മരിച്ചത്. അദ്ദേഹത്തിനും നമ്മുടെ ഈ അക്കാദമിയുടെ പേരിൽ ഉള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ നമ്മുടെ തലമുതിർന്ന നേതാവ് കാർണവർ മുൻ എം പി എം ലോറൻസ് സാർ, അദ്ദേഹം ഈ പ്രായത്തിലും ഹെൻറി ഓസ്റ്റിൻ സാറിനോടൊപ്പം പ്രവർത്തിച്ച ആ സ്മരണകൾ അദ്ദേഹം നമ്മളോടൊപ്പം പങ്കുവച്ച് ഒത്തിരിയേറെ ഗഹനമായ അത് നമ്മൾ കേട്ടുകഴിഞ്ഞു. അദ്ദേഹത്തെ എം ലോറൻസ് സാറിനും ഈ സോഷ്യോ പൊളിറ്റിക്കൽ അക്കാദമിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഇതിനകത്ത് ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാ ഗുരുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അതുപോലെ ഇത് സംഘടിപ്പിച്ച ശ്രീ കെആർസിസിയുടെ ഭാരവാഹികൾക്കും അതുപോലെ ശ്രീ എൻ്റെ ജ്യേഷ്ഠ സഹോദരനിൽ ഞാൻ സ്നേഹിക്കുന്ന പ്രിയ നേതാവ് സമുദായത്തിൻ്റെ വക്താവ് കൂടിയായ ശ്രീ ഷാജി ജോർജ് സാറിനും ജോസഫ് ജോർജ് സാറിനും നമ്മുടെ പ്രിയങ്കരനായ കെആർസിസിയുടെ ജനറൽ സെക്രട്ടറി റവറൻ ഫാദർ ഫ്രാൻസിസ് സേവ്യർ താന്നിക്കാപ്പറമ്പിലച്ചനും മറ്റു എല്ലാവർക്കും എല്ലാ നേതാക്കൾക്കും ഗുരുജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.